ശ്രീകല വെൽക്കം ടു മൈ ചാനൽ ലവ് മൈ പ്ലാന്റ്സിന് വേണ്ടിയിട്ടുള്ള പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിനടുത്ത് പാണിയേരി പോര് എന്ന് പറഞ്ഞ സ്ഥലത്തിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ഈ പോകുന്ന വഴിയിൽ നമുക്ക് എന്തൊക്കെ പ്ലാന്റ്സ് കളക്ട് ചെയ്യാം, കണ്ടെത്താൻ പറ്റുന്നു എന്ന് നോക്കാം. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് പ്ലാന്റിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് കോമൺ കലേഡിയം ആണ്. ഇത് ഞങ്ങൾ പാണിയേലി പോര് എത്തുന്നതിന് മുമ്പ് പോകുന്ന വഴിയിലാണ് കണ്ടത്. ഒരു റബ്ബർ കാടാണിത് ഏരിയ. കോമൺ കലേഡിയം ഇതുകൊണ്ട് വിട്ടുകളഞ്ഞിട്ട് മുമ്പോട്ട് പോകാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അതിൻ്റെ ഭംഗി അത് കണ്ടപ്പോൾ വണ്ടി നിർത്തി ഞങ്ങളവിടെ ഇറങ്ങിയേക്കുവാണ്. ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ശരിയാണ്, ഇതൊരു കോമൺ കലേഡിയം ആണ്. നമ്മൾ കേരളത്തിലുള്ളവർ എവിടെ പോകുമ്പോഴും കാണുന്ന ഒരു പ്ലാന്റ് ആണിത്. പക്ഷേ ഇതിനെപ്പറ്റി ഞാനിപ്പോൾ എടുത്ത് പറയാൻ കാരണം, കേരളത്തിന് പുറത്തുനിന്ന് പ്ലാന്റ്സ് വാങ്ങുന്നതിൻ്റെ ഒരുപാട് കസ്റ്റമേഴ്സ് ഇതിൻ്റെ ബൾബായിട്ടും പ്ലാന്റായിട്ടും ഒക്കെ എൻ്റെ അടുത്ത് കൊറിയർ വഴി ഓർഡർ ചെയ്തിട്ടുണ്ട്, ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാത്രമല്ല, ഇത്രയും പ്ലാന്റ് ഇവിടെ ഒരുമിച്ച് നിൽക്കുന്ന കാണുമ്പോൾ ആ കാണുന്ന ഒരു ഭംഗി അത് ക്യാമറയിൽ പകർത്താതെ പോകാനും എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല, ഈ ഒരു ചെറിയൊരു വസന്തകാലം പോലെ അവിടെ നമ്മൾ എത്തി നിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് പോകുമ്പോൾ ഉണ്ടാവണ ആ ഒരു സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. അത്രയ്ക്ക് ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട്. പെട്ടെന്ന് നമുക്ക് നോക്കുമ്പോൾ ഈ ഒരു ഏരിയ മൊത്തം പിങ്ക് കളറിലുള്ള ഹാർട്ട് ഷേപ്സ് ഇങ്ങനെ കിടക്കുന്ന പോലെ നമുക്ക് പെട്ടെന്ന് തോന്നും. അത്രയ്ക്ക് ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. എവിടെ നോക്കിയാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിങ്ക് കളേഴ്സിൽ കുറച്ച് ഹാർട്ട് ഷേപ്സ് പെട്ടെന്ന് നോക്കുമ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ശരിക്കും പറയാം, ഭൂമിയിലെ സ്വർഗം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഇങ്ങനെ ഓരോ ചെറിയ സ്ഥലങ്ങളിലും നമുക്ക് ഇങ്ങനത്തെ ഓരോ സ്വർഗങ്ങൾ കണ്ടെത്താൻ പറ്റും. നമ്മുടെ നെക്സ്റ്റ് പ്ലാന്റ് കോമൺ ഫേൺ അല്ല കേട്ടോ. എൻ്റെ വീടിൻ്റെ അടുത്തൊന്നും ഇങ്ങനത്തെ ഫേണൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഈ ഫേണാണ്. ഈ പ്ലാന്റ് ഇവിടെ ഒരുപാട് നിൽക്കുന്നുണ്ട്, കാണിച്ചു തരാം. കണ്ടല്ലേ, എൻ്റെ ഒന്ന് രണ്ടെണ്ണം അടുത്തേക്ക്. എന്തായാലും വേരിന് നല്ല ഇളക്കമുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ട്, വേരോടുകൂടെ തന്നെ കിട്ടുന്നുണ്ട്. റബ്ബർ കാടിൻ്റെ അരികത്ത് തന്നെ ഒരു തോടൊഴുകുന്നുണ്ട് കേട്ടോ. അത് ഈ പാണിയേലിപ്പോരിൻ്റെ കൈത്തോടാണ് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നത്. അതിൻ്റെ സൈഡിലും ഒരുപാട് ഈ ഫേൺ ഒരുപാട് അവിടെ നിൽക്കണ്ടായിരുന്നു. പുഴയോട് ചേർന്ന് ഇങ്ങനെ നാച്ചുറലായിട്ട് നിൽക്കുമ്പോൾ അത് കാണാനൊരു ഭംഗി തന്നെയാണ്. ഒരുപാട് തൈകൾ അതിൻ്റെ അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ കലേഡിയം ക്യൂട്ടീസിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ വേറൊരു ഫേൺ കൂടി ഉണ്ട്, അതും കൂടെ കാണിച്ചു തരാവേ. ഈ ഫേണൊക്കെ ഞാൻ കാണിച്ചു തരുന്ന എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെ നഴ്സറികളിൽ പോട്ട് ചെയ്തിട്ട് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ നിങ്ങളിതൊക്കെ കാണിച്ചു തരുന്നത്. ചിലപ്പോൾ ചിലവർക്കൊക്കെ ഇത് നല്ല ഫെമിലിയർ ആയിട്ടുള്ള പ്ലാന്റ് ആണ്. നമ്മുടെ ഒരു വേറൊരു വെറൈറ്റി സംഭവം ഇവിടെ നിൽക്കുന്നുണ്ട്, നമ്മുടെ ഹാർട്ട് ഷേപ്പിലുള്ള ഫേൺ. ഓക്കെ, ഞാനിത് ഇടുക്കിയിൽ കാൽവറി മൗണ്ടിൽ പോയ വീഡിയോ ചെയ്തപ്പോൾ ഇത് കളക്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാത് ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ എന്തായാലും പറിക്കുന്നുണ്ട്, കാരണം എൻ്റെ കയ്യിലില്ല. അന്ന് നട്ടത് അത്രയ്ക്ക് അങ്ങോട്ട് ഉഷാറായില്ലായിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പറമ്പിൻ്റെ പറമ്പെന്ന് പറഞ്ഞാൽ വലിയൊരു ഏരിയയാണ്. അത് മൊത്തം ഇങ്ങനെ കല്ല് വെച്ചിട്ട് ഇങ്ങനെ ഭിത്തി കെട്ടിയേക്കാണ്. ആ ഭിത്തിയിൽ നിറയെ ഈ ഫേണുകളാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിപ്പോൾ റബ്ബർ കാട്ടിൽ നിന്ന് കുറച്ച് പ്ലാന്റ്സൊക്കെ കളക്ട് ചെയ്തു. ഇപ്പോൾ പാണിയേരിപ്പോരിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണേ. പോകുന്ന വഴിയിലൊക്കെ രണ്ട് സൈഡിലും നിറയെ മരങ്ങളാണ്, വലിയ നീളമുള്ള മരങ്ങളാണ്. നമ്മളിപ്പോൾ ഊട്ടിയിലൊക്കെ പോകുമ്പോൾ കാണുന്ന യൂക്കാലിപ്സ് മരങ്ങളൊക്കെ പോലെ തോന്നും കാഴ്ചയിൽ. നിറയെ മരങ്ങളുള്ള ഈ ഏരിയയിലേക്ക് ഞങ്ങൾ പ്രാസ് ചെയ്തപ്പോൾ തന്നെ പെട്ടെന്ന് അന്തരീക്ഷം ഭയങ്കര കൂളുള്ള അറ്റ്മോസ്ഫിയറിലേക്ക് നമ്മൾ പോകുന്ന പോലെയാണ് തോന്നിയത്.
നല്ലൊരു തണുപ്പും നല്ല സുഖസുന്ദരമായൊരു കാലാവസ്ഥ. അടിപൊളി യാത്ര. കാട്ടുമൃഗങ്ങളൊക്കെ റോട്ടിലേക്ക് വരാതിരിക്കാനാണെന്ന് തോന്നുന്നു. അവിടെ കമ്പിവേലിയൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും പാണിയേരിപ്പോരിൻ്റെ നീരൊഴുക്കൊക്കെ കാണുന്ന ഭാഗമുണ്ട്. അവിടെ ക്ലോസ്ഡ് ആയിരുന്നു. ഇവിടെ കോവിഡ് സിറ്റുവേഷനൊക്കെ ആയതുകൊണ്ട് അവിടെ ക്ലോസ്ഡ് ആണ്. അത് ഞങ്ങൾക്കറിയായിരുന്നു. എന്നാലും ഞങ്ങൾ അതിൻ്റെ ഒരു ഏരിയയൊക്കെ ജസ്റ്റ് കാണാമല്ലോ എന്ന് കരുതി വന്നതാണ്. മാത്രമല്ല ഈ ടൈമിൽ തിരക്കൊന്നും ഇല്ലല്ലോ, അത് കാരണം അങ്ങനെ വന്നതാണ് കേട്ടോ. അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ അവിടെ ചെറിയൊരു നീരൊഴുക്ക് കണ്ടു. നല്ല തണുത്ത വെള്ളമൊക്കെ ആയിരിക്കുമല്ലോ എന്ന കൈയും കാലും മുഖമൊക്കെ കഴുകിയൊന്ന് ഫ്രഷ് ആവാമെന്ന് കരുതി അവിടെ ഇറങ്ങി. പിന്നെ അവിടെ നിറയെ മരങ്ങളൊക്കെയാണ് കേട്ടോ. വെള്ളത്തിന് വിചാരിച്ചതിലേറെ നല്ല തണുപ്പായിരുന്നു കേട്ടോ. നമുക്ക് കുറച്ച് ദൂരമൊക്കെ ഇങ്ങനെ ഇറങ്ങി നിൽക്കാനൊക്കെ പറ്റുന്ന അത്രയും വെള്ളമൊക്കെ അവിടെ ഉള്ളൂ. പിള്ളേരെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കുറേ നേരമൊക്കെ ഇവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യാമായിരുന്നു. ആ ഭാഗത്ത് അങ്ങനെ അധികം പ്ലാന്റ്സ് ഒന്നും കണ്ടില്ല കേട്ടോ. നല്ല പഴക്കമുള്ള കുറേ മരങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ. ഇതിനു മുമ്പ് ഫാമിലിയായിട്ടോ ഇതിലേക്ക് പാസ് ചെയ്യുമ്പോഴൊക്കെ ഈ റോഡൊക്കെ എപ്പോഴും ഭയങ്കര തിരക്കുള്ള ഏരിയ കേട്ടോ. പക്ഷെ ഇപ്പോൾ കോവിഡിൻ്റെ സാഹചര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാകാം ആളുകളൊക്കെ കുറവാണ്. ആളുകൾ ഈ ഭാഗത്ത് കാണാനേ തന്നെ ഇല്ല. ഞങ്ങൾ പിന്നെയും ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ. പ്ലാൻസൊക്കെ ഉണ്ടോയെന്ന് നോക്കുന്നുണ്ട്. പാണിയെലിപ്പൂരിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ വരെ എത്തിയിട്ട് ഞങ്ങൾ തിരിച്ചു പോരുവാണ്. ഞാൻ പറഞ്ഞല്ലോ കോവിഡ് സിറ്റുവേഷൻ ആയതുകൊണ്ട് അവിടെ ക്ലോസ്ഡ് ആണ്. അപ്പോൾ ജസ്റ്റ് അവിടം വരെ എത്തിയിട്ട് നമ്മൾ തിരിച്ചു പോരുവാണ്. അപ്പോൾ ഈ പോകുന്ന വഴിയിലൊക്കെ നിറയെ മരങ്ങളാണ് കേട്ടോ. പോകുന്ന വഴിക്ക് ഞങ്ങൾ കണ്ട പല പ്ലാന്റ്സും തിരിച്ചു വരുമ്പോൾ നോക്കാമെന്ന് കരുതി നിർത്തിയേക്കുമായിരുന്നു. അപ്പോൾ നമ്മളുടെ കോമൺ കലേഡിയം കാറ്റഗറിയിലുള്ളൊരു പ്ലാന്റ് നമ്മളിവിടെ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഗ്രീനില് വൈറ്റ് കളർ വൈറ്റ് ലൈൻസ് ഉള്ളത്. കുറച്ചുകൂടെ പോന്നപ്പോൾ അടുത്ത പ്ലാന്റ് കണ്ടിട്ടോ. ഇത് എൻ്റെ കയ്യിലില്ലാത്തൊരു പ്ലാന്റാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ പ്ലാന്റ് കാണുന്നത്. ഫ്ലവറിങ് പ്ലാന്റാണ്. യെല്ലോ കളറിലെ ഫ്ലവറായിട്ട് കണ്ടാൽ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് കോളാമ്പി പൂവാണെന്നും തോന്നും. പിന്നെ അതേപോലെ മഞ്ഞ കളറിലെ കനകാംബരത്തിൻ്റെ തൈയാണെന്നും തോന്നും പൂവ് കണ്ടാൽ. പക്ഷേ ഇത് രണ്ടും അല്ല കേട്ടോ. നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണിത്. നിറയെ പൂവുണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ വേറൊരു ഏരിയയിൽ. അത് പക്ഷേ ഒരു വീടിൻ്റെ ഭാഗത്തായിരുന്നു. ഇതിപ്പോൾ ഒരു റബ്ബർ തോട്ടത്തിൻ്റെ സൈഡിൽ നിന്നാണ് ഈ പ്ലാന്റ് കിട്ടിയത്. അപ്പോൾ ഞാനിതിൻ്റെ ഇല്ലാത്ത പ്ലാന്റ് ആയതുകൊണ്ട് രണ്ട് മൂന്ന് കട്ടിങ്സ് കളക്ട് ചെയ്തു കേട്ടോ. ഇതിങ്ങനെ പടർന്നൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഹാങ്ങിങ്ങിലൊക്കെ വെക്കാൻ പറ്റുമെന്നാ തോന്നുന്നത്. ഇതത് കണ്ടില്ല, ഞാൻ പറഞ്ഞില്ലേ ഇത് കനകാംബരം അല്ല കോളാമ്പിയും അല്ല. രണ്ടിൻ്റെയും ഏകദേശം പോലെ ഇരിക്കും. പക്ഷേ ഈ രണ്ട് പ്ലാന്റും അല്ല, വേറൊരു പ്ലാന്റാണ്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല, ഇനിയൊന്ന് കണ്ടുപിടിക്കണം. കുറച്ചുകൂടെ ട്രാവൽ ചെയ്ത് മുന്നോട്ട് പോന്നപ്പോൾ അടുത്ത പ്ലാന്റ് നമ്മളുടെ സിങ്കോണിയം ആണ്. സിങ്കോണിയം എനിക്ക് പല പ്ലാന്റ് ഹണ്ടിങ്ങിലും കിട്ടിയിട്ടുള്ള പ്ലാന്റാണ്. പക്ഷേ ഇത്രയും പ്ലാന്റ് ഒരുമിച്ച് നിൽക്കണ കാണാനായിട്ട് ഭംഗി എന്ന് പറഞ്ഞാൽ അതിഭംഗി തന്നെയാണ്. അത് അവിടെ റോഡരികിലും ഒരുപാടുണ്ട്. പിന്നെ അടുത്തുള്ള മരങ്ങളിലേക്കൊക്കെ പടർന്നു കയറി ഒരു ഏരിയ മുഴുവൻ ഈ പ്ലാന്റാണ് കേട്ടോ. എന്തായാലും പാണിയേലിപ്പോരിലെ സിങ്കോണിയം പ്ലാന്റ് ആണല്ലോ എന്ന് കരുതി അതിൻ്റെയും ഒന്ന് രണ്ട് തൈകൾ ഞാൻ അവിടെ നിന്ന് എടുത്തു കേട്ടോ. അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഒരു കോമൺ ആയിട്ടുള്ള പ്ലാന്റാണ്. എൻ്റെയൊക്കെ ചെറുപ്പകാലത്തിൽ എൻ്റെ വീടിനരികത്തൊക്കെ ഒരുപാട് എപ്പോഴും പൂക്കളുണ്ടായി നിൽക്കുന്ന ഈ എന്താ ഡാർക്ക് ബ്ലൂ കളറിലെ ഫ്ലവർ ഉണ്ടാകുന്ന ഈ പ്ലാന്റാണ്. ഒരു തരം കോളാമ്പി കാറ്റഗറിയിൽപ്പെട്ട പ്ലാന്റാണെന്നാണ് തോന്നുന്നത്. ഈ പ്ലാന്റ് ഇപ്പോൾ ഞാൻ റോഡരികിൽ കണ്ടിട്ട് പ്രത്യേകിച്ച് നിങ്ങളെ കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്ലാന്റിൻ്റെ പിക്ചർ അയച്ചിട്ട് ഒരു ദിവസം ഒരു കസ്റ്റമർ കേരളത്തിന് പുറത്തുനിന്നാണ് ആ കസ്റ്റമർ എന്നോട് ചോദിച്ചു ഈ പ്ലാന്റിൻ്റെ തൈ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഒരു ഡിമാൻഡ് ആയിട്ടുള്ള പ്ലാന്റ് ആയതുകൊണ്ടാണ് കേട്ടോ ഇത് കാണിക്കുന്നത്.
അടുത്തത് ഞങ്ങൾ കണ്ടത് എന്താന്ന് വെച്ചാൽ, കുറച്ചിങ്ങനെ പോന്നു കഴിഞ്ഞപ്പോൾ ഒരു ഭിത്തി നിറയെ, റോഡരികിൻ്റെ ഒരു ഭിത്തി നിറയെ ഇങ്ങനെ ഫേണുകളാണ് കേട്ടോ. ആ ഫേണുകളുടെ ഇടയിൽ നമ്മളുടെ ഹാങ്ങിങ് മെലസ്റ്റോമ പ്ലാന്റ്, വയലറ്റ് കളറിൽ പൂവുണ്ടാവുന്ന, നമ്മളെ ഹാങ്ങിങ് പോട്ടിലൊക്കെ വെച്ചിട്ട് വളർത്തുന്ന, മാത്രമല്ല നിറയെ പൂക്കളുണ്ടാവും ഇത് ഹാങ്ങിങ്ങിൽ സെറ്റ് ചെയ്താൽ. അപ്പോൾ ഹാങ്ങിങ് മെലസ്റ്റോമയുടെ പ്ലാന്റ് അവിടെ നിൽക്കുന്ന കണ്ടു. അപ്പോൾ അതിൻ്റെയും ഒന്ന് രണ്ട് കട്ടിങ്സ് എടുത്തു. ഇതിൻ്റെയൊക്കെ കട്ടിങ്സ് പെട്ടെന്ന് പിടിക്കുന്നതാണ്. ഇതിപ്പോൾ വൈകുന്നേരം ഇറങ്ങിയതുകൊണ്ട് അതിൻ്റെ പൂവിൻ്റെ മുട്ടാണ് കേട്ടോ ഈ കാണുന്നത്. ഇന്നിപ്പോൾ ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങിയത് ഉച്ച കഴിഞ്ഞിട്ടുള്ളൊരു സമയത്താണ്. മാത്രമല്ല ഇത്രയും പ്ലാന്റ്സൊക്കെ കളക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വൈകുന്നേരം 4:30 ആകാറായിരിക്കുകയാണ്. മാത്രമല്ല ഈ ഭാഗത്തൊക്കെ ആളുകൾ കുറവാണ്, ഞാൻ പറഞ്ഞില്ലേ കോവിഡ് സിറ്റുവേഷൻ ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത്യാവശ്യം പ്ലാന്റ് കളക്ട് ചെയ്തിട്ട് ഇപ്പോൾ പെട്ടെന്ന് തിരിച്ചു പോകുന്ന പരിപാടിയിലാണ്. അപ്പോൾ ഇന്നത്തെ പ്ലാന്റ് ഹണ്ടിങ് വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും എല്ലാവർക്കും കാണാം. താങ്ക് യു, ബൈ ബൈ.